പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 നവംബർ മാസം 10-ാം തീയതി ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം അബ്ബ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം അബ്ബ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം അബ്ബ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപാലിച്ചു. കർത്താവിന് നന്ദി പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് അനർത്ഥങ്ങൾ നോക്കുകയും വിടുവിച്ചു, വാഹനങ്ങളെ നിയന്ത്രിച്ചു, നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. ആ വൻകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് സ്തോത്രം പറ. സ്തോത്രം അപ്പ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് ദൈവകൃപയിൽ നമ്മളെ കഴിഞ്ഞ രാത്രികാലം പൊതിഞ്ഞ് നല്ല കർത്താവിൻ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം അപ്പ. സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അമേൻ. കർത്താവ് നമ്മളെ ഉണർത്തിയത് ആ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ. സ്തോത്രമപ്പ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലവും അമേൻ നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ആനന്ദത്തോടെ, ഉല്ലാസത്തോടെ കർത്താവിൻ നിന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ശബ്ദമുയർത്തി പറഞ്ഞാട്ട്, എൻ്റെ കർത്താവ് നല്ലവനാ, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അമേൻ. എൻ്റെ കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനക്കാരൻ 135-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. 102-ാം വാക്യം, കർത്താവിൻ്റെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. അതിൻ്റെ 5-ാമത്തെ വാക്യം പറയാം, നമ്മുടെ കർത്താവ് വലിയവൻ. ആമേൻ. എന്നും നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവ് വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിൽ ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. ഈ പ്രഭാതം വിളിച്ച് പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് വലിയവനാണ്, എൻ്റെ കർത്താവ് വല്ലഭനാണ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് മാറാത്തവനാണ്, അവനാരിലും ഉന്നതനാണ്, സർവ്വവല്ലഭനാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ട്. മാറ്റമില്ലാത്ത കർത്താവിനെ, നിത്യനായ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. കൈകൾ ഉയർത്തി പറഞ്ഞു, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചിരുത്തെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. അപ്പാ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ എന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ദൈവകൃപ കൊണ്ട് ഈ ദിവസം നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടട്ടെ. കർത്താവേ, ഈ ദിവസത്തിൽ ദൈവം ഒരുക്കിയ നന്മകളെ അനുഭവിപ്പാൻ, ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നന്മകളെ അനുഭവിച്ച് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ മക്കൾ ഒരനുഗ്രഹമായി തീരട്ടെ. അപ്പം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദൈവകൃപ കൊണ്ട് ഇവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് തൻ്റെ മക്കളെ അലങ്കരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ എവിടെ ചെന്നാലും കർത്താവിൻ്റെ അസാധാരണ ഫേവർ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതി കർത്താവെ, ഞങ്ങൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അമേൻ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലങ്ങളായി കരിയാതിരിക്കുന്ന മുറിവുകൾ അമൻ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അമൻ ഹീലാകട്ടെ, ഉണങ്ങട്ടെ. ഡയബറ്റീസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന മുറിവുകൾ, ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങട്ടെ, സൗഖ്യമാകട്ടെ, പൂർണ്ണ സൗഖ്യം വരട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പൂർണ്ണ സൗഖ്യം വരട്ടെ, പൂർണ്ണ സൗഖ്യം വരട്ടെ. അമേൻ. ആ മുറിവ് ഉണങ്ങട്ടെ. അമേൻ. അമേൻ. ആ ഇൻഫെക്ഷൻ മാറട്ടെ. അമേൻ. ആ കാലുകളിലൊക്കെ ഉള്ള ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമേൻ. കാല് മുറിച്ച് കളയണം, വിരലുകൾ മുറിച്ച് കളയണമെന്ന് പറഞ്ഞ കേസുകളൊക്കെ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അസ്ഥി അസ്ഥിയോട് ചേർന്നതുപോലെ, ഞരമ്പ് ഞരമ്പോട് ചേർന്നതുപോലെ, തൊക്ക് തൊക്കോട് ചേർന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ അമേൻ അത്ഭുതകരമായി ആ
മുറിവുകൾ ഹീലാകട്ടെ, അമേൻ, ആ മാംസം തിരിച്ചു വരട്ടെ, ആ സ്കിൻ്റെ അതിനോട് ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതകരമായ സൗഖ്യം നടന്നു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവർ, കഥാവെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർ, കഷ്ടതകളുടെ നടുവിലൂടെ പോകുന്നവർ, ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരണമേ. ഇന്ന് പകൽക്കാലം വഴിയില്ലാത്തത് വഴി തുറക്കട്ടെ. അങ്ങ് മരുഭൂമിയിലും നിർജ്ജന പ്രദേശത്തും വരണ്ട നിലത്തിലും നീരുറവുകളെ തുറക്കുന്ന ദൈവമാ, അങ്ങ് വഴി തുറക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം കർത്താവ്, ഈ ബുധനാഴ്ച പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു വരുന്നതിനായി സ്തോത്രം. കഥാവെ അതുപോലെ, കഥാവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്കായിട്ട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് തലമുറ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അത് ഏറ്റവും ഏറ്റവും മെത്തരമായ മീറ്റിംഗ് ആക്കി കർത്താവ് തീർക്കുന്നതിന് സ്തോത്രം. തിരുനാമം മഹത്വപ്പെടണം. അത്ഭുതങ്ങളിലൂടെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ടോപ്പിക്കിൻ്റെ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ലാസ്റ്റ് ഭാഗമായിരിക്കും. പ്രാർത്ഥിച്ച് അതിന്മേൽ നമ്മൾ ജയമെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്ന് പകൽക്കാലം മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മറക്കല്ലേ, ദയവായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും നിങ്ങളുടെ വീട്ടുകാരോടും ഒക്കെ പറയുക. എന്നിട്ട് വൈകിട്ട് ഇന്ത്യൻ സമയം 9:00 കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ദൈവസഭയ്ക്കകത്തുള്ള ആ ഫൈനാൻഷ്യൽ ക്രൈസിസ് പലരുടെയും ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു കളഞ്ഞു. ഇപ്പം തന്നെ ടെസ്റ്റ് പണികളൊക്കെ വന്നു തുടങ്ങി. കർത്താവ് ഫൈനാൻഷ്യലായ മാറ്റങ്ങൾ തന്നു എന്ന് പറഞ്ഞു. പക്ഷെ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അന്നത്തെ ആദിമസഭയിൽ അവരുടെ ഇടയിൽ മുട്ടുള്ളവരാരുമില്ലായിരുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് തൻ്റെ സഭയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക ഇന്നത്തെ രാത്രിയിൽ. അത് നമുക്കൊരു അനുഗ്രഹമായി തീരും കേട്ടോ. മറക്കാതെ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങൾ പങ്കെടുത്തു. അതുകൊണ്ട് ഇന്ന് മറക്കരുത്, മിസ് ചെയ്യരുത്. നിശ്ചയമായിട്ടും പങ്കെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചേ, ദാനിയേലിൻ്റെ പുസ്തകം 3:00 അതിൻ്റെ അവസാനത്തെ വാക്യം 30-ാമത്തെ വാക്യം ഇന്ന് പ്രഭാതത്തിൽ വായിക്കുന്നത് ദാനിയേൽ chapter 3:30. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഇവിടെ പറയുന്നത് ദ കിങ് പ്രൊമോട്ടേഡ് ശദ്രക് മേശക് ഇൻ ദ പ്രൊവിൻസ് ഓഫ് ബാബിലോൺ. അപ്പം രാജാവ് എന്ത് ചെയ്തു, അവരെ പ്രൊമോഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആർക്കാ, ഈ ചെറുപ്പക്കാരായ 3 പേർക്ക്. ദെൻ ദ കിങ് പ്രൊമോട്ടേഡ്, പിന്നെ രാജാവ് എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചരിത്രമുണ്ട്. ഈ ഒരു പ്രൊമോഷൻ ഇവർക്ക് ലഭിച്ചതിൻ്റെ പിൻപിൽ ഒരു ചരിത്രമാണ് പിന്നെ എന്ന വാക്ക് കാണിക്കുന്നത്. ദെൻ ദ കിങ് എന്ന് പറയുമ്പോൾ, അപ്പം ആ ഒരു അധ്യായം മൊത്തം നമ്മൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ പിൻപിലുള്ള രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, നെബൂഖദ്നസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. ആ ബാബേൽ സംസ്ഥാനത്ത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെയുള്ളവരെല്ലാവരും ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പാട്ടുകാരും ഗായകന്മാരും എല്ലാവരും കൂടെ വീണ വീട്ടുമെന്ന് ഞാൻ അങ്ങ് ഓടിച്ചു പറയുക. ഇവരെല്ലാം വീണ വീട്ടുമ്പോൾ സകല ജാതിക്കാരും ഭാഷക്കാരും വീണ് നെബൂഖദ്നസർ രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിച്ചു. അപ്പം ഈ നെബൂഖദ്നസർ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ അവിടെയുള്ള സകല ഭാഷക്കാരും രാജ്യക്കാരും എല്ലാവരും വന്ന് എന്നാ ചെയ്തു, നമസ്കരിച്ചു. സകല കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും വംശക്കാരും ഭാഷക്കാരും ഒക്കെ വീണ് നമസ്കരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ 3 സഹോദരന്മാർ അവിടെയുണ്ട്. അവർ ദൈവമക്കളാണ്, അവരും ഈ രാജ്യത്ത് താമസിക്കുന്നവരാണ്. അവർ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരാണ്. അവരെ ബാബേൽ സംസ്ഥാനത്തെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരാണ്, അല്ലെങ്കിൽ വെച്ചാൽ അവിടുത്തെ നല്ല പദവിയിലിരിക്കുന്നവന്മാരാണ്. ഇവരെന്നാ ചെയ്തു, ഇവർ രാജാവ് പറഞ്ഞ ഈ കാര്യത്തെ ഇവർ അനുസരിച്ചില്ല. ഇവർ ഈ ബിംബത്തെ നമസ്കരിക്കുന്നതിന് അവർ തയ്യാറായില്ല. അപ്പം അവർ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കാര്യം ശരിയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്ന പരിപാടിയില്ല. കാരണം അപ്പോൾ നിങ്ങൾ നമസ്കരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ശദ്രക്കും മേശകും അബദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ പ്രവാസികളായിട്ട് അവിടെ നിൽക്കുന്നത് ഒരു വശത്തോളം പറഞ്ഞാൽ നമുക്ക് പറയാം അടിമകളായിട്ട് ചെന്നവരാണ്. പക്ഷേ അവർ നിൽക്കുന്ന ദേശത്ത്
അവർ ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ച് നിൽക്കുക. കാരണം ഒരു ബിംബത്തെ ഉണ്ടാക്കരുതെന്നും ആരാധിക്കരുതെന്നുമുള്ള കൽപ്പനയെ അവരനുസരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, എന്നാക്ക് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങളെ തീച്ചൂളയിലിട്ടെന്ന് പറഞ്ഞാലും ഞങ്ങളിത് ചെയ്യത്തില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഇൻ കേസ് ഞങ്ങളെ കർത്താവ് വിടുവിച്ചില്ലേ പോലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കോംപ്രമൈസ്ഡ് ക്രിസ്ത്യൻസിനെ ഞാൻ കാണുന്നത്. കോംപ്രമൈസ്ഡ് ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ആ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിനെ അങ്ങ് അനുകൂലിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. കഷ്ടം സഹിക്കാൻ തയ്യാറാകത്തില്ല, പ്രതികൂലം സഹിക്കാൻ തയ്യാറാകത്തില്ല. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇവർ ആ ചെറുപ്പക്കാരാണ്, ഇവർക്ക് വേണമെങ്കിൽ അവിടെ നമസ്കരിക്കാം, അവരെ ആര് ചോദിക്കാനാണ്. പക്ഷേ അവർക്ക് അവരുടെ ഉള്ളിലുള്ള പ്രമാണത്തെ അവർ അനുസരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പം? അതുകൊണ്ട് അവരെ ദൈവം മാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് ചെല്ലുക. നമ്മളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് പലവിധത്തിലുള്ള പ്രചോദനങ്ങളും പ്രലോഭനങ്ങളും നമുക്ക് ചുറ്റുപാടും ഉണ്ടാകും. ഈ ലോകം ഈ ലോകത്തിൻ്റെതായ ട്രെൻഡുകളിലേക്ക് നമ്മളെ ആകർഷിക്കും. നമ്മുടെ കൂടെയുള്ളവർ പറയും, എൻ്റെ ബ്രദറെ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്താൽ ഇപ്പം എന്നാ പറ്റാൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതൊന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ എന്ത് സംഭവിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ചെല്ലുമ്പോൾ പറയും, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയല്ലേ ഡ്രസ്സ് ധരിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ എന്നൊക്കെ പറഞ്ഞ് ലോകം അവരെ അവരുടെ സാഹചര്യങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവകൃപ ആമേൻ പ്രാപിച്ച് നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. കാരണം അന്ത്യകാലം വരുമ്പോൾ ദുർഘട സമയങ്ങൾ വരും ആമേൻ എന്നാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ലോകത്തിൽ വിശ്വാസത്തിൽ നിൽക്കുന്നതിന് ഭയങ്കര പ്രയാസങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ദൈവമക്കൾ പോകുമ്പോൾ ഓർത്തോണം, അന്ന് ഈ ബാബേൽ സംസ്ഥാനത്തിലെ ഈ മൂന്ന് ചെറുപ്പക്കാർ അവർക്ക് ദൈവം കൊടുത്ത പ്രമാണത്തെ ആമേൻ അനുസരിക്കുവാൻ വേണ്ടി അവർ ഉറച്ചു നിന്നപ്പോൾ ദൈവം അവരെ മാനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് സംസ്ഥാനത്തായിക്കോട്ടെ, ഏത് കോളേജിലായിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, ഏത് എത്ര പാപം നിറഞ്ഞ ലോകത്തിൻ്റെ നടുവിലാണെങ്കിലും ദൈവം പറഞ്ഞ വാക്കുകളെ അനുസരിക്കുവാൻ നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് നിൽക്കുവാൻ തയ്യാറായാൽ ആമേൻ. നമ്മളോട് പറയും, പലരും പറയും, ബ്രദറെ ഇപ്പോഴത്തെ കാലത്ത് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ബ്രദറെ ഇപ്പോഴത്തെ അല്ലെ സിസ്റെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ പ്രശ്നമുണ്ടോ, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോഴത്തെ കാലവും അപ്പോഴത്തെ കാലവും തമ്മിൽ വ്യത്യാസമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ തിരുവചനത്തിൽ എനിക്ക് എഴുതി തന്നിരിക്കുന്ന തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ എന്ത് പഠിപ്പിച്ചിരിക്കുന്നു, എൻ്റെ ദൈവസഭ എന്നെ എന്ത് പഠിപ്പിച്ചിരിക്കുന്നു, എൻ്റെ ഉപദേശി എന്നെ എന്നാ പഠിപ്പിച്ചോ, എൻ്റെ മാതാപിതാക്കൾ എന്നെ എന്നാ പഠിപ്പിച്ചോ, അതാണ് എനിക്ക് പ്രമാണമെന്ന് പറയണം. ആ പ്രമാണത്തിൽ നിൽക്കാൻ തയ്യാറായാൽ ദൈവം നിന്റെ കൂടെ നിൽക്കും. ഇപ്പം എന്തുകൊണ്ടാണ് പലതും അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം ആരും പ്രമാണത്തിൽ നിൽക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ സഹോദരങ്ങൾ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുക ചെയ്തു. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം. നീ നിൽക്കുന്ന സ്ഥലം എത്ര പാപം ഭോങ്കുലമായ സ്ഥലമാണെന്ന് പറഞ്ഞാലും, എത്ര മോശപ്പെട്ട സാഹചര്യമാണെന്ന് പറഞ്ഞാലും, ദൈവവചനത്തെ കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാകരുത്. അവർ ചോദിക്കും, പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലമല്ലേ, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ? എല്ലാവരും ചെയ്തോട്ടെ, പക്ഷേ ഞാൻ ചെയ്യത്തില്ല. ഒരു പക്ഷേ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഈ സഹോദരന്മാരോട് ഇവരോട് പലരും ഉപദേശിച്ച് കാണും. ഒരു പക്ഷേ ഇവരുടെ കൂടെ തന്നെ വന്നവർ കോംപ്രമൈസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞാണ്, എൻ്റെ സഹോദര ജീവൻ പോകുന്ന പണിയല്ലേ, നിങ്ങൾക്കൊന്ന് ചുമ്മാതൊന്ന് നമസ്കരിച്ചാൽ പോരെ, അതുകൊണ്ട് വല്ലതും വല്ലതും സംഭവിക്കാൻ പോകുന്നുണ്ടോ, ചുമ്മാതൊന്ന് നമസ്കരിച്ചേ എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് കാണും. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ പ്രമാണം വിട്ടുള്ള കളിയില്ല, ഞങ്ങളുടെ പ്രമാണം വിട്ടുള്ള കളിയില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് കോപം മൂർച്ഛിച്ചു. രാജാവ് എന്ത് ചെയ്തു? രാജാവ് ചൂളയുടെ ശക്തി വർദ്ധിപ്പിച്ചു. ഇവരെ എടുത്തുകൊണ്ട് പോകുന്നവർ, നമുക്ക് കഥയറിയാമല്ലോ, ഇവരെ എടുത്തുകൊണ്ട് ആ തീക്കാത്തോട്ട് ഇടാൻ പോകുന്നവർ പോലും ഇവരെ എടുത്തെറിയുന്ന സമയം കൊണ്ട് അവർ ചാമ്പലായിപ്പോയി. എന്നാൽ ഈ സഹോദരന്മാർ മൂന്ന് പേരും തീക്കാത്ത് വീണ് കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇവർ മൂന്ന് പേരും അല്ല, നാലാമതൊരുവനൂടെ അവൻ്റെ രൂപം ദൈവദൂതനോട് തുല്യനെന്ന അവൻ പറഞ്ഞിരിക്കുന്നു. ഇവർ നാല് പേരോടെ ആ തീക്കാത്ത് നൃത്തം ചെയ്യുന്നതാ കാണുന്നത്, അല്ലെങ്കിൽ തീക്കാത്ത് നടക്കുന്നതാ കാണുന്നത്. ഇത് കണ്ട് നെബൂഖദ്നേസർ വിളിക്കുക, ഹല്ലേലൂയ സ്തോത്രം. നെബൂഖദ്നേസർ അടുത്തിരിക്കുന്നത് അയ്യോ സഹോദരന്മാരെ, നമ്മൾ ഇവരെ മൂന്ന് പേരെയല്ലേ ബന്ധിച്ചിട്ടത്? അപ്പം പറഞ്ഞു, അതെ അതെ, പക്ഷെ നോക്കിക്ക് നാലാമതൊരുവനൂടെ അവരുടെ കൂടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അവൻ നിൻ്റെ കോളേജിലായിക്കോട്ടെ, നിൻ്റെ സ്കൂളിലായിക്കോട്ടെ, നിൻ്റെ യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ദേശക്കാരുടെയിലായിക്കോട്ടെ, ജോലിസ്ഥലത്തായിക്കോട്ടെ, ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കുവാൻ നിന്നാൽ ദൈവം കൂടെ നിൽക്കും. ഹല്ലേലൂയ. അവസാനം നെബൂഖദ്നേസർ വേഗത്തിൽ എഴുന്നേറ്റ് അവൻ ഓടിച്ചെന്ന് വിളിച്ചു, അയ്യോ സഹോദരന്മാരെ, നിങ്ങളിങ്ങ് പുറത്തു പോരാൻ പറഞ്ഞു.
പറഞ്ഞു. അവർ മൂന്നുപേരും പുറത്തു വരികയാണ് ചെയ്യുന്നത്. അവൻ, നിങ്ങൾക്കറിയാമോ, ആ ഒരു ഇൻസിഡൻ്റ് മുഖാന്തരം നെബുക്കദ്നേസർ എന്തു പറഞ്ഞു? നെബുക്കദ്നേസർ പറഞ്ഞു, ഇനി ഇവർ ഈ തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെയല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കാണ്. രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്നൊരു മറ്റൊരു ദൈവമില്ലായിക്കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബോധനോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. അവൻ തീയിലിടാൻ കൽപ്പിച്ചവൻ തന്നെ മാനിക്കുന്ന കണ്ടു. എന്നിട്ട് രാജാവ് ഇവരെ ബാബേൽ സംസ്ഥാനത്തെ സ്ഥാനമാനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ തിരുവനന്തപുരം പദമുണ്ട്, കൂടെ കഷ്ടമനുഭവിച്ചാൽ കൂടെ വാഴുവാൻ ഇടവരും. അവൻ, നമുക്കെല്ലാം വാഴുന്നത് ഇഷ്ടമാണ്, നമുക്കെല്ലാം പ്രൊമോഷൻസ് ഇഷ്ടമാണ്, നമുക്കെല്ലാം വലിയ ഉയർച്ചകൾ ഇഷ്ടമാണ്. പക്ഷെ കൂടെ കഷ്ടമനുഭവിക്കാൻ തയ്യാറാണോ? കഷ്ടമനുഭവിക്കാൻ തയ്യാറായാൽ കൂടെ വാഴുവാനുള്ള അവസരം കൂടെ കിട്ടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുങ്ങളെ, ദൈവീക പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം കൂടെ നിൽക്കും, കർത്താവ് തക്ക സമയത്ത് മാനിക്കും. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കണ്ട, വൈകിട്ടത്തെ മീറ്റിംഗിൽ ഒരുമിച്ച് പങ്കെടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ആമേൻ ആൻഡ് ഹൈലി ഫേവേർഡ്. ദിസ് ഈസ് ദ മന്ത് ഓഫ് ഓവർ ഫ്ലോയിങ് ഗ്രേസ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.